കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ ഇറക്കി ജില്ലാ ഭരണകൂടവും പോലീസും. പാപ്പാനിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൌണ്ട് സെഗ്മെന്റായി തിരിക്കും. നിശ്ചിത ആളുകളെ മാത്രമേ ഗ്രൌണ്ടിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകൾ മറികടക്കാൻ പ്രത്യേക തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. ശ്വാസം മുട്ടിയാണ് കഴിഞ്ഞ വർഷം കൊച്ചിയിലെത്തിയവർ പുതുവർഷത്തെ വരവേറ്റത്. 40,000 ആളുകളെ കൊള്ളുന്ന പരേഡ് ഗ്രൌണ്ടിൽ ലക്ഷങ്ങൾ തടിച്ചുകൂടി. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകളിൽ പാഠം ഉൾക്കൊണ്ടാണ് ഇത്തവണ കർശന നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്. പരേഡ് ഗ്രൌണ്ട് 4 സെഗ്മെന്റായി തരംതിരിക്കും. അപകടമുണ്ടായാൽ ആംബുലൻസിന് സഞ്ചരിക്കാൻ പ്രത്യേക വഴി. സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ മിനി ആശുപത്രിയും സജ്ജമാക്കും. നമ്മുടെ പരേഡ് ഗ്രൗണ്ടിനെ പല പല സെഗ്മെന്റുകളായി തിരിച്ച് ഓരോ സെഗ്മെന്റിലേക്കും വലിയ വലിയ എൻട്രികൾ അതിന്റെ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരാണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ക്രൗഡിലുള്ള ഒരു റഷോ അല്ലെങ്കിൽ ഒരു ഒരു തിക്കും തിരക്കും അപ്പുറത്തെ സെഗ്മെന്റിലേക്ക് പടരാതെ നോക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് വരുമ്പോഴേക്കും എല്ലാവരും ഈ ബേണിംഗ് കഴിഞ്ഞ് ഒരു എക്സിറ്റിന്റെ ഭാഗത്ത് ക്രൗഡ് ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. 1,000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് വിന്യസിക്കുക. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ 26 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും. ആഘോഷം നടക്കുന്ന വൈകിട്ട് ജങ്കാർ സർവീസ് 7 മണിവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആഘോഷങ്ങൾക്ക് ശേഷം 12 മണിക്ക് സർവീസ് പുനരാരംഭിക്കും. പാപ്പാനിയെ കത്തിച്ചതിന് ശേഷം കൂട്ടത്തോടെ ആളുകൾ തിരിച്ചുപോകുന്നത് തടയാൻ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ 1 മണിക്കൂർ നീട്ടാനും തീരുമാനമായി. മദ്യം ഉൾപ്പെടെ ഉപയോഗിച്ചെത്തുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെ പ്രത്യേക പരിശോധനയും ഉണ്ടാകും. മീഡിയ 1 കൊച്ചി.